السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، എല്ലാവർക്കും വീണ്ടും എച്ച് പി നെറ്റ് അറബിക് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇൻഷാ അള്ളാ, നമ്മളിന്ന് ആധുനിക കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സാഹിത്യകാരനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അള്ളാ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് യഹ്യ ഹക്കിയെ പറ്റിയാണ്. ആധുനിക അറേബ്യൻ സാഹിത്യത്തിൻ്റെ നോവലിലും ഷോർട്ട് സ്റ്റോറിയിലുമൊക്കെ വളരെയധികം മുസാഹമാത്ത് നടത്തിയിട്ടുള്ള ഈജിപ്തൻ സാഹിത്യകാരനായിട്ടുള്ള യഹ്യ ഹക്കിയെക്കുറിച്ചാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. യുഅദ്ദു മിൻ കിബാരിൽ ഉദബാഇ ഫി ഫന്നി റിവായത്തി വൽ ഖിസ്വത്തിൽ കസീറ. അദ്ദേഹത്തിന് യഹ്യ ഹക്കിയെ പരിഗണിക്കപ്പെടുന്നത് ഷോർട്ട് സ്റ്റോറിയിലും നോവലിലുമൊക്കെയുള്ള വലിയ ഒരു സാഹിത്യകാരനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നത്. ഉലിദാസന അൽഫത്തിൽ കാഹിറ എ.ഡി. 1905 കൈറോയിലാണ്, ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോയിലാണ് യഹ്യ ഹക്കി ജനിക്കുന്നത്. തൂഫിയാസന അൽഫത്തിൽ കാഹിറ എ.ഡി. 1992 കൈറോയിൽ തന്നെയാണ് അദ്ദേഹം വഫാത്താകുന്നതും. വഹുവ റാഇദു മിൻ റുവാദി ഫന്നിൽ ഖിസ്വത്തിൽ ഖസീറ, ഷോർട്ട് സ്റ്റോറിയുടെ റാഇദുകളിൽപ്പെട്ട നേതാക്കന്മാരിൽപ്പെട്ട ഒരു റാഇദാണ് യഹ്യ ഹക്കി. ലഇബ ദൗറൻ കബീറൻ ഫീ ദഅമി ഹർകത്തിൽ അദബി വ സഖാഫ ബി മിസ്ർ. ഈജിപ്തിലെ സാംസ്കാരിക സാഹിത്യത്തിൻ്റെ ഒക്കെ ചലനങ്ങൾക്ക് വളരെയധികം വലിയ പങ്ക് വഹിച്ച, അതിൻ്റെയൊക്കെ പുരോഗതിക്ക് വലിയ ദൗറു വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് യഹ്യ ഹക്കി. ഉലിദലി ഉസ്രത്തി മിൻ ഉസൂലിൻ തുർക്കിയ, ഒരു തുർക്കി അസലുള്ള കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വക്കാന വാലിദുഹു മുഹമ്മദ് മുവല്ലഫൻ ബി വിസാറത്തിൽ ഔഖാഫ്. അദ്ദേഹത്തിൻ്റെ പിതാവായ മുഹമ്മദ് വിസാറത്തിൽ ഔഖാഫിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇൽത്തഹക്ക ബി കുത്താബി സയ്യിദ സൈനബ് വഹഫിദ് അൽ ഖുർആൻ കരീം. അദ്ദേഹം സൈനബ് പാഠശാലയിൽ, സയ്യിദത്ത് സൈനബ് എന്ന പാഠശാലയിൽ അദ്ദേഹം ജോയിൻ ചെയ്യുകയും അവിടെ നിന്നും ഖുർആൻ മനഃപ്പാഠമാക്കുകയും ചെയ്തു. ഹുമൽത്തഹക്ക ബി മദ്രസത്തി വാലിദത്തി അബ്ബാസ് ബാഷാ അല്ല ഇബ്തിദാഇയ ബി ഹയ്യ സലീബ ബിൽ ഖാഹിറ. പിന്നീട് അദ്ദേഹം അതിനുശേഷം തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടി സലീബ പ്രദേശത്തുള്ള വാലിദത്ത് അബ്ബാസ് ബാഷാ ലവ്വൽ എന്ന പ്രൈമറി സ്കൂളിൽ അദ്ദേഹം ജോയിൻ ചെയ്യുകയും അവിടെ നിന്ന് ബാക്കി പഠിക്കുകയും ചെയ്തു. വഹിയ മദ്രസത്തിൻ മജാനിയ ഇൽ ഫുഖറ, ഈ വാലിദത്ത് അബ്ബാസ് ബാഷാ ലവ്വൽ എന്ന മദ്രസ പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് പഠനം നൽകുന്ന ഒരു മദ്രസയാണ്, അവിടെയാണ് അദ്ദേഹം ജോയിൻ ചെയ്തത്. വഫി ആം അൽഫത്തിസ്മിയ ഇഹ്ദാവ ഇഷിരിൻ അൽ മീലാദി ഇൽത്തഹക്കബി മദ്രസത്തിൽ ഹുക്കൂക്ക് സുൽത്താനിയ അൽ ഉലിയ കുല്യത്തുൽ ഹുക്കൂക്ക് ഫി ജാമിഅത്തിൽ കാഹിറ. 1921 അദ്ദേഹം മദ്രസത്തുൽ ഹുക്കൂക്ക് സുൽത്താനിയ അൽ ഉലിയ, ഒരു ലോ കോളേജാണ്, കുല്യത്തുൽ ഹുക്കൂക്കാണ്, ആ കോളേജിൽ അദ്ദേഹം ചേർന്നു. ഫി ജാമിഅത്തിൽ കാഹിറ കൈറോ യൂണിവേഴ്സിറ്റിയിലെ. വഹസല അല ലിസാൻസിൽ ഹുക്കൂക്ക് ആം അൽഫത്തിസ്മിയ ഹംസു ഇഷിരീൻ അൽ മീലാദി എ.ഡി. 1925 അവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി. അഖിബ തഖറുജിഹി അമില മുസാഇദൻ ലി വക്കീൽ വലം യസ്തമീർ റഫിഹ അക്സറ മിൻ സമാനിയത്തി അശ്വരിൻ. അവിടെ നിന്ന് അദ്ദേഹം പഠിച്ചു പുറത്തിറങ്ങിയ ഉടനെ അദ്ദേഹം മുസാഇദുൽ വക്കീലായിട്ട് അദ്ദേഹം ജോലി ചെയ്തു. പക്ഷേ വലം യസ്തമീർ റഫിഹ, അതിൽ അദ്ദേഹം അധികകാലം തുടർന്നില്ല. അക്സറ മിൻ സമാനിയത്തി അശ്വരിൻ, 8 മാസത്തിലധികം ആ ജോലി അദ്ദേഹം നിർവഹിച്ചില്ല. അമില ബഅദഹ ഫി വളീഫത്തി മുആവിനി ഇദാറ ഫി മംഫലൂത് ആം അൽഫത്തിസ്മിയ സബ്ഇം വഇസ്രിൻ അൽ മീലാദി എ.ഡി. 1927 അദ്ദേഹം മംഫലൂത്തിൽ മുആവിനി ഇദാറയായിട്ട് ഒരു മാനേജ്മെൻറ്റ് അസിസ്റ്റൻ്റായിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ജോലിക്ക് ശേഷം തനക്കല ഫി ബുൽദാനിൻ അറബിയ വ ഔറുബിയ മുഖ്തലിഫ മിസ്ല തുർക്കിയ വ റൂമ വ ബാരീസ് വ ലീബിയ ബിൽ ഇളാഫത്തി ഇലാ അമലിഹി ബി വിസാറത്തിൽ ഖാരിജിയ മുദീറൻ ലി മക്തബിൽ വസീർ ലി മുദ്ദത്തി അശ്രി സനവാത്ത്. തനക്കല ഫി ബുൽദാനിൻ അറബിയ വ ഔറൂബിയ മുഖ്തലിഫ. അദ്ദേഹം അറബി, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ മാറി മാറി സഞ്ചരിച്ച വ്യക്തിയാണ്. മിസ്ല തുർക്കി, റോമ, ബാരീസ്, ലിബിയ, ഇവിടെയൊക്കെ ബിൽ ഇളാഫത്തി ഇല അമൽഹി, ഏതിനു പുറമെ അദ്ദേഹം ജോലി ചെയ്തിട്ടുമുണ്ട്. ബി വിസാറത്തിൽ ഖാരിജിയ, വിദേശകാര്യ മന്ത്രാലയത്തിൽ മുദീർ അലി മക്തബിൽ വസീർ, മക്തബുൽ വസീറിൻ്റെ മുദീറായിട്ട് ലിമുദ്ദത്തി ആശിരി സനവാത്തിൻ, 10 വർഷത്തോളം 1939 മുതൽ 1949 വരെ മക്തബുൽ വസീറിൻ്റെ മുദീറായിട്ട് വിസാറത്തുൽ ഖാരിജിയിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയപ്പെട്ട അറേബ്യൻ യൂറോപ്യൻ കൺട്രികളൊക്കെ അദ്ദേഹം സന്ദർശിച്ചിട്ടുമുണ്ട്.
തസവജ സന അൽഫതിസ്മിയ ഇസ്നൈൻ വർബീൻ അൽ മീലാദിയ ഫതാതൻ ഇസ്മുഹ നബീല. 1942 ലഹിയ ഹക്കി നബീല എന്നു പേരുള്ള ഒരു യുവതിയെ വിവാഹം കഴിച്ചു. വ അഞ്ജബ ഇബ്നതഹുൽ വഹീദ നുഹ. ആ ബന്ധത്തിലൂടെ നുഹ എന്നു പേരുള്ള ഒരേ ഒരു കുട്ടി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ലാക്കിന്ന സൗജത്ത മാ ലബിസത് അൻ തൂഫിയത് ബഅദ വിലാദത്തി നുഹ ബിഷഹ്രിൻ വാഹിദിൻ. ആ ഒരു നുഹ ജനിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും മാതാവായ നബീല മരണപ്പെടുകയാണുണ്ടായത്. തസവ്വജ സന അൽ വതിസ്മിയ സലാസിം വഹംസിനൽ മീലാദിയ മറസാനിയ ഫതാതൻ ഫറൻസിയ. അതിനുശേഷം 1953 യഹിയ ഹക്കി രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നത്. അതൊരു ഫ്രാൻസ് യുവതിയാണ്. തുദ് ആ ജാൻ മേരി ജൂഹോ, ജാൻ മേരി ജൂഹോ എന്നു പേരുള്ള ഒരു ഫതാത്തൻ ഫറൻസിയാണ് രണ്ടാമതായിട്ട് 1953 യഹിയ ഹക്കി വിവാഹം കഴിക്കുന്നത്. വഅദ ഇല മിസ്രാലി യസ്തഖി റബിഹ. അതിനുശേഷം അദ്ദേഹം ഈജിപ്തിലേക്ക് തന്നെ സ്ഥിരതാമസമാക്കാൻ വേണ്ടി മടങ്ങി വരികയും ചെയ്തു. വ ഒയ്യന മുദീറൻ ആമൻ ബി വിസാറത്തി തിജാറ. അദ്ദേഹം വിസാറത്തി തിജാറയുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ മുദീർ ആമായിട്ട് അദ്ദേഹത്തിന് നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അമില മുസ്തഷാറിലി ദാരുൽ കുത്തുബ്, ദാരുൽ കുത്തുബിൻ്റെ മുസ്തഷാറായിട്ട് അഡ്വൈസറായിട്ടും ഒക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അമില റഈസലി തഹീരി മജല്ലത്തി അൽ മജല്ല അൽ മിസ്രിയ ഹത്ത തവക്കഫത്ത്ഹ സന അൽ ഫതിസ്മിയ ഇഹ്ദാവ സബഈൻ അൽ മിലാദിയ. പിന്നീട് അദ്ദേഹം അൽ മജല്ല എന്ന മാഗസിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. 1971 അൽ മജല്ല നിന്നുപോകുന്നത്. ആ നിൽക്കുന്നത് വരെയുള്ള കാലയളവ് അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ടും യഹിയ ഹക്കി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യഹിയ ഹക്കിയുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ്. മുഅല്ലഫാത്തു, അതിലേറ്റവും പ്രധാനപ്പെട്ടത് കിന്ദിയിൽ ഉമ്മു ഹാഷിം എന്നതാണ്. നോവലാണ് 1944 പബ്ലിഷ് ചെയ്ത. ഹിയ റിവായത്തുൻ തുനാഖിഷുൽ ഹയാത്തൽ യൗമിയ ലി അഫ്രാദിൽ മുജ്തമഇ തഹ്തവി അലാ മഷാഹിദ മുഖ്തലിഫ ലി ശവാരിഇ വല്ലഹിയ ഇല്ലത്തി കാനത് ജുസ് അമിനൽ ഇൻസാനി വംഫിഅലാത്തിഹി വതുമൂഹിഹി വഅഹ്ലാമിഹി. കിന്ദിയിൽ ഉമ്മു ഹാഷിം എന്നതൊരു നോവലാണ്. തുനാഖിഷുൽ ഹയാത്തൽ യൗമിയ ലി അഫ്രാദിൽ മുജ്തമഇ, സമൂഹത്തിലെ വ്യക്തികളുടെയൊക്കെ ഡേ ടു ഡേ ലൈഫ്, ഡെയിലി ജീവിതം ചർച്ച ചെയ്യുന്ന ഒരു നോവലാണത്. തഹ്തവി അല മഷാഹിദ മുഖ്തലിഫ, അത് ഉൾക്കൊള്ളുന്നത് വ്യത്യസ്തമായ കാഴ്ചകളാണ്. ലി ശവാരിഇ, റോഡുകളും വല്ലഹിയ ഇ, അതുപോലെ ഗ്രാമങ്ങളിലുമൊക്കെയുള്ള വ്യത്യസ്തമായ കാഴ്ചകളാണ്. അല്ലത്തി കാനത് ജുസ് അമിൽ ഇൻസാനി, അതൊക്കെ മനുഷ്യൻ്റെ ഒരു ഭാഗമായിട്ടുള്ള, ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള. വംഫി ആലാത്തി, മനുഷ്യനും മനുഷ്യൻ്റെ വൈകാരികമായിട്ടുള്ളതും. വ തുമോഹി, അവൻ്റെ ആഗ്രഹങ്ങളും. വ അഹ്ലാമിഹി, അവൻ്റെ സ്വപ്നങ്ങളും എല്ലാമുള്ള ചിത്രീകരിക്കുന്ന റോഡിലും മറ്റു ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള കാഴ്ചകൾ വിശദീകരിക്കുന്ന ഒരു നോവലാണത്. വ അന്നഹൂമിനൽ ഗൈറിൽ മാർക്കുൽ, മാത്രമല്ല യുക്തില്ലായ്മയാണ്. അത്തമസുഖ് ബിൽ ആദാത്തി വൽ മവാരിസിൽ ഖദീമ ഫി ഉമൂരിൻ ഹാമ ഫി ഹയാത്തിൽ ഇൻസാൻ. മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളിൽ പഴയ ആ ഒരു ചര്യകളും ആ ഒരു അനന്തരവുമൊക്കെ മുറുകെ പിടിക്കുക എന്നുള്ളത് യുക്തിരഹിതമാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു നോവലാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് കിന്ദിയിൽ ഉമ്മു ഹാഷിം എന്നത്. യഹിയ ഹക്കിയുടെ മറ്റൊരു പ്രധാന ഗ്രന്ഥമാണ് അൽ വോസ്തിജി. അതും ഒരു നോവലാണ്. 1934 റിവായത്തുൻ ഹൗല ഖിസ്സത്തി ഷാബിൻ യന്തഖിലു മിനൽ ഖാഹിറത്തി ഇലാ ഉസ്യൂത് ലിൽ അമൽ ബി വളീഫത്തി നാളിരിൻ ബി മക്തബിൽ ബരീസ്. അതൊരു യുവാവിൻ്റെ കഥയാണതിൽ ചിത്രീകരിക്കുന്നത്. അങ്ങനെയുള്ളൊരു നോവലാണത്. അയാൾ യന്തഖിലു മിനൽ ഖാഹിറത്തി ഇലാ ഉസ്യൂത്ത്, കൈറോയിൽ നിന്നും ഉസ്യൂത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. ലിൽ അമലി ബി വളീഫത്തി നാളിർ ബി മക്തബിൽ ബരീദ്, പോസ്റ്റ് ഓഫീസിലെ നാളിറായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി അദ്ദേഹം കൈറോയിൽ നിന്ന് ഉസ്യൂത്തിലേക്ക് പോകുന്ന ഒരു യുവാവിൻ്റെ കഥയാണ് ഈ നോവലിലൂടെ വിശദീകരിക്കുന്നത്. യു ആനി ബഅദ ഇൻതിഖാലിഹി മിൻ ജഹ്ലി അഹ്ലിൽ ഖറിയത്തി വ സൂഇ മുആമലതിഹിം ലഹു. അദ്ദേഹം ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് അദ്ദേഹം കൈറോയിൽ നിന്ന് മുസ്യൂത്തിലേക്ക് പോയതിന് ശേഷം. അവിടെയുള്ളവരുടെ അറിവില്ലായ്മ കാരണമായിട്ടും അവർ ഇദ്ദേഹത്തോട് മോശമായിട്ട് പെരുമാറിയത് കാരണവുമായിട്ട് ഇദ്ദേഹം ഒരുപാട് പ്രയാസങ്ങൾ അവിടെ വെച്ച് അനുഭവിക്കുന്നുണ്ട്. ഫ യുക്കരിരുൽ ഇൻതിഖാമ മിൻഹും, അതിന് പകരമായിട്ട് അവരെ ശിക്ഷിക്കാൻ വേണ്ടി, പ്രതികാരമെടുക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുന്നതും എല്ലാമാണ് ഈ ഒരു ബൂസ്തിജി എന്ന നോവലിലൂടെ യഹിയ ഹക്കി ചിത്രീകരിക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന ഗ്രന്ഥമാണ് ഫിക്രത്തും ഫബ്തിസാമ എന്ന ഗ്രന്ഥം. മജ്മൂഅത്ത് മഖാലാത്ത്, അത് ലേഖന സമാഹാരമാണ്. 1976 യഹ്തവിൽ കിതാബു അല മജ്മൂഅത്ത് മിനൽ മഖാലാത്ത്, ഈ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നത് കുറേ ലേഖനങ്ങളുടെ സമാഹാരമായിട്ടുള്ളതാണ് ഈ ഗ്രന്ഥം. ലാ യൂജദു അയ്യു സില ഔ അലാഖത്തിൻ ബൈന ഹാദിൽ മഖാലാത്ത്, ഈ ലേഖനങ്ങൾക്കിടയിലും പ്രത്യേക ബന്ധങ്ങളൊന്നുമില്ല. വലാക്കിൻ അഗലബുഹ യുഅ്തബറു നഖദൻ സാഹിറൻ ലിബഅദിൽ ഖലായിൽ ഇജ്തിമാഇയ, പക്ഷേ അതിൽ അധിക ലേഖനങ്ങളും പരിഗണിക്കുന്നത് ഒരു ആക്ഷേപഹാസ്യമായിട്ടാണ്, ചില സാമൂഹിക പ്രശ്നങ്ങളുടെ സാമൂഹിക പ്രോബ്ലങ്ങളെയൊക്കെ ആക്ഷേപഹാസ്യമായിട്ടുള്ള ലേഖനങ്ങളാണ് അധികവും ഉള്ളത്. അങ്ങനെയുള്ള ലേഖന സമാഹാരമായിട്ടുള്ള ഗ്രന്ഥമാണ് ഫിക്റത്തും ഫബ്തിസാമ എന്നത്. മറ്റൊരു ഗ്രന്ഥമാണ് സാരിഖുൽ കുഹ്ൽ, മജ്മൂഅത്തുൽ ഖിസസ്, കഥാസമാഹാരമാണത്. സാരിഖുൽ കുഹ്ൽ ഇബാറത്തുൻ അൻ കിതാബിൻ യഹ്തവി അല മജ്മൂഅത്തിൻ ഖിസസിയ, ധാരാളം കഥകൾ ഉൾക്കൊണ്ട കഥാസമാഹാരമാണ് സാരിഖുൽ കുഹ്ൽ എന്ന ഗ്രന്ഥം. വ അഹ്ദാസുഹ തംലഉൽ കസീറു മിനൽ ഗുമൂൽ, അതിലുള്ള സംഭവങ്ങളെല്ലാം ധാരാളം അവ്യക്തതകൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഫ ഇന്ദമാ യബ്ദ ഉൽ ഖാരിഉ ബി തഅറുഫി അലൽ ഖിസസ്, ആ കഥകളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു വായനക്കാരൻ തുടങ്ങുമ്പോൾ യുഷ്ഇറു ബി അന്ന അഹ്ദാസഹ ഗൈറു മുത്തറാബിത, അപ്പോൾ അവന് മനസ്സിലാവും അതിലുള്ള സംഭവങ്ങളൊന്നും പരസ്പരം ബന്ധിതമല്ല, കണക്ഷൻ ഉള്ളതല്ല എന്ന് മനസ്സിലാകും. അങ്ങനെയുള്ള ഒരു ഒരു അവ്യക്തത നിറഞ്ഞു നിൽക്കുന്ന ധാരാളം സംഭവങ്ങളുള്ള കഥാസമാഹാരമാണ് സാരിഖുൽ കുഹൽ എന്ന ഗ്രന്ഥം. അതുപോലെ മറ്റൊന്നാണ് ദംഅത്തും ഫബ്തിസാമ, അതും മജ്മൂഅത്ത് മഖാലാത്താണ്, ലേഖന സമാഹാരങ്ങളാണ്. 1965 നേരത്തെ പറഞ്ഞത് ഫിക്റത്തും ഫബ്തിസാമയായിരുന്നു. അതുപോലെ തന്നെ ദംഅത്തും വബ്തിസാമ എന്നത് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഉണ്ട്, ഇത് ദംഅത്തും ഫബ്തിസാമയാണ് മാറിപ്പോകേണ്ട. കിതാബു ദംഅത്തും ഫബ്തിസാമ എന്നത് ഇബാറത്തുൻ അൻ മജ്മൂഅത്തി മിനൽ മഖാലാത്ത് ഫി മൗളുആത്തി മുഖ്തലിഫ, വ്യത്യസ്തമായ വിഷയങ്ങളിൽ യഹ്യ ഹക്കി എഴുതിയിട്ടുള്ള ലേഖനങ്ങളുടെ സമാഹാരമാണ് ദംഅത്തും ഫബ്തിസാമ എന്നത്. ലൈസലഹ അലാക്കത്തും ബി ബാദിഹ, നേരത്തെ പറഞ്ഞതുപോലെ ഈ ലേഖനങ്ങൾക്കിടയിലും പരസ്പരം ബന്ധമൊന്നുമില്ല. അങ്ങനെയുള്ള ലേഖന സമാഹാരമാണിത്. യഹ്യ ഹക്കിയുടെ മറ്റൊരു നോവലാണ് സഹന്നാവും, 1954 തുഅ്തബറു റിവായത്തു സഹന്നാവും ഖിസ്സ സിയാസിയ ഫൽസഫിയ തുഅ്സിറു ഫി അഖ്ലിൽ ഖാരി. ഈ സഹന്നാവും എന്ന നോവൽ പരിഗണിക്കപ്പെടുന്നത് ഒരു ഫിലോസഫിക്കൽ പൊളിറ്റിക്കൽ കഥയായിട്ടാണ്, വായിക്കുന്ന വായനക്കാരൻ്റെ മനസ്സിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുന്ന ഒരു ഫിലോസഫിക്കലായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ളതുമായ കഥയാണ് സഹന്നവം എന്ന നോവലിൽ പ്രതിപാദിക്കുന്നത്. വഹിയ മിനൽ ഖിസസിൽ ഖസീറ, അത് ചെറിയ കഥകളിൽപ്പെട്ടതാണ്, ഷോർട്ട് സ്റ്റോറികളിൽപ്പെട്ടതാണ്. തജിരി അഹ്ദാസുഹ ഫിറൈഫ്, ഒരു ഗ്രാമത്തിലാണ് അതിലെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്, അങ്ങനെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ ചിത്രീകരണമാണത്. ഫക്കാന റാവി യഅരിഫ് മുഅലമമായ യജരീഫിൽ ഖറിയ, അതിലുള്ള റാവിക്ക് ആ ഗ്രാമത്തിൽ നടക്കുന്ന സർവ സംഭവങ്ങളെക്കുറിച്ചും അധിക സംഭവങ്ങളെക്കുറിച്ചും അറിയുന്ന ആളായിരുന്നു. തങ്കസിമു അഹ്ദാസുൽ ഖിസ്സ ബൈന അംസി വല്യോം, അതിലുള്ള കഥകളെല്ലാം ഇന്നലെയും അതുപോലെ ഇന്നും നടക്കുന്നതായിട്ടാണത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഫിലോസഫിക്കൽ പൊളിറ്റിക്കൽ കഥയാണ് സ്വഹന്നവും എന്നുള്ള നോവലിലൂടെ യഹ്യ ഹക്കി വിവരിച്ചു തരുന്നത്. യഹ്യ ഹക്കിയുടെ മറ്റൊരു ഗ്രന്ഥമാണ് കനാസത്തു ദുഖാൻ എന്നത്, 1992 യഹ്തവി അല അജസ ഇമിന സീറത്തി ദാത്തിയത്തിൽ കാത്തിബ് യഹ്യ ഹക്കി, യഹ്യ ഹക്കിയുടെ സീറ ദാത്തിയയിൽപ്പെട്ട ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് കനാസത്ത് ദുഖാൻ എന്ന ഗ്രന്ഥം. യൗഹുദു ഹിലാലഹൽ കാരി അല അഹ്ദാസിൻ ലം തുഅദ്ദ മൗജൂദതൻ ഇല്ലാ ഫി താരിഖ്, ഈ ഒരു ഒരു പുസ്തകത്തിലൂടെ വായനക്കാരനെ അത് കൊണ്ടുപോകുന്നത് ഒരുപാട് സംഭവങ്ങളിലേക്കാണ്. എങ്ങനെയുള്ള ലം തുഅദ്ദ മൗജൂദതൻ ഇല്ലാ ഫി താരിഖ്, ചരിത്രത്തിലല്ലാതെ കാണാൻ സാധ്യമല്ലാത്ത ധാരാളം സംഭവങ്ങളിലേക്ക് വായനക്കാരനെ കൊണ്ടുപോകുന്ന ഒരു ഗ്രന്ഥമാണ് കനാസത്ത് ദുഖാൻ എന്ന ഗ്രന്ഥം. വഹുവ കിതാബു യഹ്തവി അലാ സലാസതി അഖ്സാമി മിനൽ മഖാലാത്ത്, ലേഖനങ്ങളിൽ നിന്നും 3 വിഭാഗങ്ങളായിട്ട് അതിനെ തിരിച്ചിട്ട് അങ്ങനെയുള്ള 3 കാറ്റഗറി ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ്. ഏതൊക്കെയാണത്? മിൻ ആലിമി തുഫൂല, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തുള്ളത്. മിൻ ദിക്കിരിയാത്തിൽ ഹിജാസ്, ഹിജാസിലെ ഓർമ്മകൾ. ഫി ദർബിൽ ഹയാത്ത്, അദ്ദേഹത്തിൻ്റെ ജീവിത പാതയിലുള്ള കാര്യങ്ങൾ. ഇങ്ങനെ വ്യത്യസ്തമായ മേഖലയുള്ള 3 ഡിവൈഡ് ചെയ്തിട്ടുള്ള ഗ്രന്ഥമാണ് ഈ പറഞ്ഞിട്ടുള്ള കനാസത്തു ദുഖാൻ എന്ന ഗ്രന്ഥം. മറ്റൊന്നാണ് ദിമാഉം വത്വീൻ എന്നത്, മജ്മൂഅത്തു ഖിസസ് ആണ്.
ഉത്ലിക അലിഹ സ്വഈദിയാത്ത്, അതിന് സ്വഈദിയാത്ത് എന്ന പേരും പറയപ്പെടുന്നുണ്ട് ദിമാഉം വത്തീൻ എന്നതിന്. വദാലിക്കലി അന്നൽ ഫത്രത്ത് അല്ലത്തി ആഷഹൽ കാത്തിബു ഫി സ്വഈദ് ലഹറ തഅ്സീറുഹ ഫി ഹാദി റിവായ. അദ്ദേഹം സ്വഈദിൽ ജീവിച്ച ആ ഒരു കാലഘട്ടത്തുള്ള സ്വാധീനം ഇതിൽ വല്ലാതെ പ്രകടമാകുന്നത് കൊണ്ടാണ് ഈ ഒരു ഗ്രന്ഥത്തിന് സ്വഈദിയാത്ത് എന്ന പേരും പറയുന്നത്. യഹിയ ഹക്കിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട നോവലാണ് ഉമ്മുൽ അവാജിദ് എന്നത്. ഹിയ റിവായത്തുൻ ഇജ്തിമാഇയ തുനാഖിശു ഫത്രാത്തിൻ മുഖ്തലിഫ മിൻ ഹയാത്തിൽ കാത്തിബ്, എഴുത്തുകാരൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ ഘട്ടങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു സാമൂഹിക നോവലാണ് ഉമ്മുൽ അവാജിദ് എന്നത്. കാന മിൻ ളിംനി അഹ്ദാസി റിവായത്തി ദിക്രിയാത്തു ശബാബി വസ്സിഗരില്ലത്തി ആശഹ ഫിൽ ഖറിയത്തിൽ ബസീത. അതിലൂടെ അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്, അതിലെ സംഭവങ്ങളിലൂടെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തും യുവത്വകാലത്തുമൊക്കെ ആ ഒരു സിമ്പിളായുള്ള ലളിതമായ ഗ്രാമത്തിൽ അദ്ദേഹം ജീവിച്ചിട്ടുള്ള ആ സിറ്റുവേഷൻ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. യസ്തഅരിദുൽ കാത്തിബു മിൻ ഖിലാലി റിവായത്തിഹി അൽ ആദാത്തി വത്തഖാലീദ ശഅബിയ. അതിലൂടെ അദ്ദേഹം ചിത്രീകരിക്കുന്നു, പ്രകടമാക്കുന്നുണ്ട് ആ ഗ്രാമീണരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ഈ നോവലിലൂടെ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക നോവലാണ് ഉമ്മുൽ അവാജിദ് എന്നത്. യഹിയ ഹക്കിയുടെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു ചില ഗ്രന്ഥങ്ങളും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതിൽപ്പെട്ടതാണ് ഉൻഷൂദത്തുലിൽ ബസാത്ത എന്നത്, മജ്മുഅത്തു മഖാലാത്ത് ലേഖന സമാഹാരമാണത്. തആൽ മഈലൽ കുൻസിർ എന്നത് മ്യൂസിക്കിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ്. ഫി മെഹ്റാബിൽ ഫന്നി എന്നത് അൽ കിതാബാത്തു നഖദിയ ഫിൽ മ്യൂസിക് വ തസ്ഫീർ, കലയിലും മ്യൂസിക്കിലുമൊക്കെയുള്ള ക്രിറ്റിക്കൽ എഴുത്തുകളുള്ള ഗ്രന്ഥമാണത്. മദ്രസത്തുൽ മസ്റഹ എന്നത് യലുമു സിയറൻ ലിൽ ഫന്നാനീൻ മസ്റഹീൻ വനഖദൻ ലി മസ്റഹിയാത്തിൻ അറബിയ വ അജ്നബിയ, ഒരുപാട് നാടക കലാകാരന്മാരുടെ സീറകൾ ഉൾക്കൊള്ളുന്നതും അതുപോലെ അറബിയും അനറബിയുമായിട്ടുള്ള നാടകങ്ങളെ നഖദ് ചെയ്തൊക്കെ എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് മദ്രസത്തുൽ മസ്റഹ എന്നത്. മിൻ ഫൈലിൽ കരീം, മജ്മുഅത്തു മിനൽ മഖാലാത്ത്, അതും ലേഖന സമാഹാരങ്ങളാണ്. നാസും ഫിളിൽ, യഹ്തവി ഹാദൽ കിതാബു അല അക്തരി മിൻ ഇശ്രീന മഖാല, ഇരുപതിലധികം ലേഖനങ്ങളുള്ള ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ്, 1971. ഹാദ ശിഅർ മജ്മുഅത്തു മഖാലാത്ത്, അതും ലേഖന സമാഹാരമാണ്. ഖലീഅ അലല്ലാഹ് മജ്മുഅത്തു മിന ദിക്രിയാത്ത്, യഹിയ ഹക്കിയുടെ സ്മരണകളുടെ ഒരു സമാഹാരമാണത്, 1956. തുറാബുൽ മീരി മജ്മുഅത്തു മിനൽ മഖാലാത്ത്, അതുപോലെ ഹക്കീബത്തും ഫി യദിൻ മുസാഫിരിൻ, അതും മജ്മുഅത്തു മിനൽ മഖാലാത്താണ്. ഖുതുവാത്തും ഫി നഖദ് എന്നത് അൽ മുഅല്ലഫാത്തു നഖദിയ, അത് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ്, 1961. സഫഹാത്തും മിൻ താരിഖ് മിസുർ എന്നതാണ് മറ്റൊന്ന്. വസഫൽ അഹ്ദാസ താരിഖിയ വൽ അമാക്കിന വൽ അസ്വാക്ക വൽ അഖിയാദ വൽ അൽആബ ഫിൽ മാളി ഫി ഉസ്ലൂബി ഖിസ്സ ഖസീറ. അതിൽ അദ്ദേഹം ചെയ്യുന്നത് പഴയകാലത്തുള്ള കളികളെയും ആഘോഷങ്ങളെയും അങ്ങാടികളെയും സ്ഥലങ്ങളെയും അതുപോലെ ചരിത്ര സംഭവങ്ങളെയും ഒക്കെ ഒരു ഷോർട്ട് സ്റ്റോറി ശൈലിയിൽ അദ്ദേഹം ചിത്രീകരിക്കുകയാണ് സഫഹാത്തും മിൻ താരിഖ് മിസുർ എന്ന ഗ്രന്ഥത്തിലൂടെ. മറ്റൊരു ഗ്രന്ഥമാണ് ഇഷ്കുൽ കലിമ, മജ്മുഅത്തുൽ മഖാലാത്താണതും. അതുപോലെ അത്തറുൽ അഹ്ബാബ്, 1971, മുഅല്ലഫാത്തു നഖദിയാണ്. ഫജറുൽ ഖിസ്സത്തുൽ മിസ്രിയ എന്നതും മുഅല്ലഫാത്തു നഖദിയാണ്, 1959. മിൻ ബാബിൽ അഷം എന്നത് മഖാലാത്തുൽ അദബിയ, അത് സാഹിത്യ ലേഖനങ്ങളാണ്. ഹുമൂമും സഖാഫിയ ഉത്രുക്കിലൊക്കെ ഇഖ്തിയാർ അൽ ഉൻവാൻ അദ്ദുആബത്തു ഫിൽ മുജ്തമഇൽ മിസ്രി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖന സമാഹാരങ്ങളാണ്. ഇമ്രഅത്തു മിസ്കീന എന്ന ഖിസ്സ ഖസീറയുടെ ഒരു സമാഹാരവും അദ്ദേഹത്തിനുണ്ട്. ഖിന്ദിലിയാത്ത് എന്നത് മജ്മുഅത്തു മിനൽ അഅ്മാലിൽ അദബിയ, അദ്ദേഹത്തിൻ്റെ ചില സാഹിത്യ വർക്കുകളുടെ സമാഹാരമാണ് ഖിന്ദിലിയാത്ത് എന്നത്. ദുനിയ എന്നത് മജ്മുഅത്തു മിനൽ ഖിസസ്, കഥാസമാഹാരമാണ്. അതുപോലെ തന്നെ യഹിയ ഹക്കിയുടെ മറ്റൊരു കഥാസമാഹാരമാണ് അബ്ദുൽ തവാബ് അഫന്തി എന്നുള്ളതും. ദിക്രിയാത്തു ദുഖാൻ എന്നത് അദ്ദേഹത്തിൻ്റെ ലേഖന സമാഹാരത്തിൽപ്പെട്ടതാണ്. ആധുനിക സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള യഹിയ ഹക്കിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഉപകാരമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുകയും
ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.